ശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം മനുഷ്യശേഷിയുടെ ട്രിവാൻഡ്രത്തിന് മുന്നിൽ നമ്മൾ ഇത് അഭിമാന പുരസ്കാരം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ശേഷി ഭയങ്കര സന്തോഷം. ഓ മൈ ഗോഡ്. ആദ്യം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആദരമാണ് ഞങ്ങൾ അറിയിക്കാൻ പോകുന്നത്. ഇത് നൽകുന്നതിലേക്കായിട്ട് പൊന്നാട അണിയിക്കാനായിട്ട് സിഒ മെമെന്റോ നൽകി ആദരിക്കാൻ പോവുകയാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു വലിയ കൈയടി നൽകിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ സ്നേഹം നമ്മുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ നമ്മുടെ സ്വന്തം മനുഷ്യശേഷിക്ക് ഞങ്ങൾ ഇത് അറിയിക്കുകയാണ്. മെമെന്റോ നൽകുന്നത് പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ അബ്ദുൾ ലത്തീഫ് കെഎസിയാണ്. ഇരുവർക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇനി റെഡിയാണോ? ട്രിവാൻഡ്രം റെഡിയാണോ? അപ്പോ ചേച്ചിക്ക് മൈക്ക് ഞാനൊന്ന് വിട്ടു നൽകിക്കോട്ടെ. റെഡിയാണോ ചേച്ചി? ഞാനൊന്നും സംസാരിക്കുന്നില്ല. തിരുവനന്തപുരത്തുകാരോട് കേരള വിഷൻ ന്യൂസ് 24/7 എന്താണ്? എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. മൈക്ക് ഏറ്റെടുത്ത് വലിയ പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല, എന്നാലും വലിയ സന്തോഷമുണ്ട്. എപ്പോഴും ഇങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ നേരിട്ട് ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് അത് പകരം വയ്ക്കാനാവാത്തതാണ്. അതിലും വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് ഇന്ന്. കാരണം ഇതിന് കേരള വിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ജനകീയമായിട്ടുള്ള പല പ്രസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം 35 ലക്ഷത്തിലധികം വരിക്കാരുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ആ ഒരു ഇത്രയും ജനകീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ആദരവ് ലഭിക്കുക എന്ന് പറയുന്നത് എന്നെ പോലെയുള്ള ഒരു കലാകാരിക്ക് അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന്റെ പൂർണ്ണമായിട്ടുള്ള അതിലും ആദരവോടെ ഞാനത് വിനീതമായി ഏറ്റുവാങ്ങുകയാണ്. അതിലെ ഉത്തരവാദിത്വം പൂർണ്ണമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒപ്പം ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് സത്യസന്ധതയും വിശ്വാസ്യതയും സുതാര്യതയുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ വളരെ വിജയകരമായി മാധ്യമ സ്ഥാപനങ്ങൾ കൊണ്ട് നടത്തുന്ന ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാർ അടക്കമുള്ള മഹത് വ്യക്തികൾ ഇവിടെയുണ്ട്. അപ്പൊ ഇത്രയും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹപ്രവർത്തകരും ഭാഗ്യലക്ഷ്മി ചേച്ചി അടക്കം ഒരുപാട് പേര്, ഗോകുമാർ ചേട്ടനടക്കം എല്ലാവരും ഉണ്ട് ഇവിടെ. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ഒരു സത്യസന്ധതയും സുതാര്യതയും നേരത്തെ പറഞ്ഞതുപോലെ അത് എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കാൻ കേരള വിഷൻ 24/7 ചാനലിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും ആരോഗ്യവും മനസ്സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും തിരിച്ചങ്ങോട്ട് 1000 മടങ്ങ് സ്നേഹം തിരിച്ചങ്ങോട്ടും. താങ്ക് യു. തീർച്ചയായിട്ടും. അല്ല, ചേച്ചിയുടെ ഈ ഒരു വരവ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു ക്ലിയർ, ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. സോ ഇന്ന് ചേച്ചി ഇവിടെ ഈ ഒരു വരവ് അറിയിച്ചപ്പോ ശരിക്കും പറഞ്ഞാല് ചേച്ചി ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട്. കാരണം അസുരനിൽ ധനുഷുമായിട്ട് കണ്ടു, പിന്നെ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയില് നമ്മുടെ തല അജിത്തുമായിട്ട് ചേച്ചി കാശ്മീരിന്റെ ഭാഗങ്ങളില് നമ്മുടെ ബൈക്കിൽ കറങ്ങുന്ന ചിത്രങ്ങൾ കണ്ടു. ചേച്ചി എന്താണ് അജിത്തുമായിട്ടുള്ള, എപ്പോഴാണ് നമുക്കത് എക്സ്പെക്ട് ചെയ്യാവുന്ന ആ വിശേഷങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? അതിന്റെ ഷൂട്ടിംഗ് ഇപ്പോ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഗാന ചിത്രീകരണം കൂടിയാണ് അതിൽ ബാക്കിയുള്ളത്. അതിന്റെ ഡബിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത്. വളരെ നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഇപ്പോ അജിത് സാറിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഞാൻ ബഹളം കേട്ടു. അപ്പൊ എല്ലാവരുടെയും എല്ലാവരും കാണാൻ, അജിത് സാറിനെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും, പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ചേച്ചിയുടെ ഇന്റർവ്യൂസ് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ചേച്ചി ഇപ്പൊ ഭയങ്കരമായിട്ട് തഗ് മറുപടികളൊക്കെ കൊടുക്കുന്നത് നമ്മളിപ്പോ കാണാറുണ്ട്. കാരണം കുറയ്ക്കും തഗ് കുറയ്ക്കുള്ള രീതിയിലൊക്കെ ആങ്കേഴ്സിനെ വട്ടം കിടക്കുന്ന പരിപാടികളൊക്കെ ഞാൻ കാണാറുണ്ട് ചേച്ചി. അപ്പോ ചേച്ചി വരുന്നത് അറിഞ്ഞിട്ട് ഞങ്ങളൊരു 10 ഓഡിയൻസിൽ നിന്നും തെരഞ്ഞെടുത്ത 10 ചോദ്യങ്ങള് ഞങ്ങൾ ഒന്ന് ചോദിക്കും. ശ്രീയേണ്ട സാർ, വിത്ത് യുവർ പെർമിഷൻ. ഓക്കെ, സാറിന്റെ അത്ര തക്കൊന്നും എനിക്ക് ഒരിക്കലും. ഇതപ്പോ ചേച്ചിയുടെ, ചേച്ചിക്ക് മനസ്സിൽ തോന്നുന്ന പറഞ്ഞാൽ കേട്ടോ. ഇത് വെറും ഫൺ എലമെന്റ് മാത്രമാണ്. റെഡിയാണോ? ട്രിവാൻഡ്രം ഓക്കെ റെഡിയാണ്. ഇതില് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ട, അതായത് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഒരു സൂപ്പർ പവർ തരാമെന്ന് പറഞ്ഞാൽ മഞ്ജു ചേച്ചി ഏത് തിരഞ്ഞെടുക്കും, എന്തുകൊണ്ട്? ഒരു സൂപ്പർ പവർ ദൈവം തരാന്ന് പറയാണ്, ഏതായിരിക്കും മഞ്ജു ചേച്ചി തിരഞ്ഞെടുക്കാൻ പോകുന്നത്? എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് നടക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് ചിലപ്പോ അതായിരിക്കും. ഇൻവിസിബിൾ ആവാനുള്ള. ഓക്കെ, അപ്പോ ഇൻവിസിബിൾ ആകാന്നുള്ള, എന്നിട്ട് എന്ത് പരിപാടിയാണ് ചേച്ചി ഇൻവിസിബിൾ ആവുക? ഇൻവിസിബിൾ ആയിട്ടല്ലേ, അത് ആവട്ടെ, അപ്പൊ എന്നിട്ട് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ കടക്കാൻ പോവാണ്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി, മമ്മൂക്കയുടെ
ഒരു സാധനം മോഷ്ടിക്കാനായിട്ട് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും എന്ത് കാര്യമായിരിക്കും ചേച്ചി മോഷ്ടിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിൽ നിന്നും മോഷ്ടിക്കാൻ പോകുന്ന സംഭവമാണേ നമുക്കിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ. സിനിമകള്. ഇനി ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഞങ്ങളുടെ ഒരു ഭയങ്കര ചേച്ചിയുടെ ഒരു ഫാൻ ചോദിച്ച ചോദ്യമാണ്. മോഹൻലാൽ എന്ന പേര് കേൾക്കുമ്പോ മനസ്സിൽ വരുന്ന ആദ്യ കാര്യം ഈ ആരവം തന്നെ. ആരവമാണ്. പിന്നെ ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. വേറൊന്നും അല്ല, ചേച്ചിയുടെ ഇപ്പോഴത്തെ ഈ ഇറങ്ങിയ സിനിമയുടെ ആയിഷയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നല്ല ട്രോളുകളും ഭാവനാത്മകമായ ട്രോളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ചേച്ചി ഏറ്റവും കൂടുതൽ കണ്ട് ചിരിച്ചൊരു ട്രോൾ ഏതായിരിക്കും? അത് ഡാൻസ് മാസ്റ്റർ വിക്രവുമായിട്ടുള്ള സാദൃശ്യം. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. അത് ആദ്യമേ മുടി. അതെ അതെ, ചേച്ചിയുടെ ഒറിജിനൽ ഹെയർ തന്നെ ആയിരുന്നില്ലേ? ആ ആയിരുന്നു. പക്ഷെ അതില് ആ വേഷം കെട്ടി നിന്നപ്പോ തന്നെ ഞാൻ ഈ ട്രോള്, ഞാൻ തന്നെ എന്നെ തന്നെ സ്വയം വിളിച്ചത് ഡാൻസ് മാസ്റ്റർ വിക്രം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ട്രോളുകളും വന്നിരുന്നു, ഞാൻ അത് ആസ്വദിക്കുകയും ചെയ്തു. ഇനി ചേച്ചിയുടെ ഇങ്ങനെ പെട്ടെന്നുള്ള ഇഷ്ടങ്ങൾ നമ്മളൊന്നും അറിയാൻ പോവാണ്. ഓക്കെ, അപ്പോ അടുത്തതായിട്ടുള്ള അഞ്ച് ചോദ്യം പെട്ടെന്നുള്ള ചോദ്യമാണ് ചേച്ചി. ബിരിയാണി ഓർ കഞ്ഞി? കഞ്ഞി. കഞ്ഞിയാണ്. ഓക്കെ, കാർ ഓർ ബൈക്ക്? ചേച്ചി രണ്ടും ഡ്രൈവ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, കാർ ഓർ ബൈക്ക്? അത് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാ. രണ്ടും രണ്ടും ഞാൻ ആസ്വദിക്കും. രണ്ടും ഒരേപോലെ ആസ്വദിക്കും. ആസ്വദിക്കും. ഡ്രൈവിംഗ് ഓർ ഡാൻസിങ്? അയ്യോ, ഡ്രൈവിംഗ് ആണോ ഡാൻസിങ് ആണോ? രണ്ടും രണ്ടും. കോമഡി ഓർ സെന്റിമെന്റ്സ്? കോമഡി. കോമഡി. അപ്പൊ ചേച്ചി ഒരു വലിയ കൈയടി കൊടുക്കണം, കാരണം പെട്ടെന്ന് ഓഡിയൻസ് തെരഞ്ഞെടുത്ത് ചോദിച്ചപ്പോ ശരിക്കും ചേച്ചിക്ക് കഞ്ഞിയാണോ ഇഷ്ടം കഴിക്കാനായിട്ട്? ആർക്കാ ഇഷ്ടമല്ലാത്ത ഇവിടെ അല്ല. ഓ മൈ ഗോഡ്, ചേച്ചി ബിരിയാണി ഒക്കെ ഒപ്റ്റ് ചെയ്യുന്ന ഇറങ്ങി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചേച്ചി ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം എന്ന് കേൾക്കുമ്പോ മനസ്സിൽ വരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യം തിരുവനന്തപുരം എന്ന ആദ്യ ആ പദം വരുമ്പോ മനസ്സിൽ ഫസ്റ്റ് വരുന്ന കാര്യം എന്താണ്? ദാറ്റ് സ്ട്രൈക്ക് യു ദ മോസ്റ്റ്? അങ്ങനെ ഇല്ല. തിരുവനന്തപുരത്ത് നിന്ന് എപ്പോഴും ഞാൻ ഇവിടെ നാലോ അഞ്ചോ, ഇന്നലെ ഞാൻ ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ആലോചിക്കാറുണ്ട് ഇവിടെ എത്ര സിനിമകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അഞ്ചോ ആറോ സിനിമകൾ ഞാൻ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം എനിക്ക് വളരെ സന്തോഷം തരുന്ന അനുഭവങ്ങളായിരുന്നു. തിരുവനന്തപുരത്തുകാരുടെ സ്നേഹം എപ്പോഴും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വേദിയിൽ തന്നെ ഒരുപാട് നൃത്ത പരിപാടികളും അല്ലാതെയുള്ള ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോ എപ്പോഴും നല്ല ഓർമ്മകൾ തന്നെയാണ് തിരുവനന്തപുരത്ത്. തീർച്ചയായിട്ടും ചേച്ചിക്ക് ഒരു വലിയ കൈയടി കൊടുത്തോണ്ട് തന്നെ ചേച്ചിയെ ഞങ്ങൾ ഒന്ന് സീറ്റഡ് ആക്കാണ്. ഞങ്ങളുമായിട്ട് ത്രൂ ഔട്ട് ചേച്ചി ഉണ്ടാകണം എന്നൊരു ഭയങ്കര റിക്വസ്റ്റ് ഉണ്ട്. കാര്യം ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കുറേ ഡാൻസും കാര്യങ്ങളും നമ്മളിവിടെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രീകണ്ഠ സാർ, ഏറ്റവും വലിയൊരു കാര്യം ഞങ്ങളുടെ കോമഡി ഷോയിൽ ചേച്ചി ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ ഒരു ചെറിയ തമാശ നടന്നാലും ആദ്യം കേൾക്കുന്ന ചിരി എന്ന് പറയുന്നത് ചേച്ചിയുടെയാണ്. ഭയങ്കരമായിട്ട് ചേച്ചി ചിരിക്കും, എൻജോയ് ഇതാണ് ചേച്ചി, മനസ്സ് തുറന്നാണ് ചേച്ചി ചിരിക്കുന്നത്. അതുകൊണ്ട് ചേച്ചിയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമഡി താരങ്ങൾ ഇവിടെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. റെഡിയാണോ? റെഡിയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോ ചേച്ചിക്ക് സീറ്റഡ് ആകാം. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ മലയാളത്തിന് അഭിമാനമായി.